നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കന്നിരാശിയിലുള്ള ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ ഭാഗം ചേർന്ന രണ്ടായിരം നക്ഷത്രക്കാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനാലിന് വ്യാഴം കുംഭൻ രാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് വക്രഗതി പ്രാപിക്കുമ്പോൾ നീചത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗതി വികതികളെക്കുറിച്ചാണ് നമ്മളറിയേണ്ടത് ഇത്രയും കാലം ആറിൽ നിന്നിരുന്നു കുംഭൻ രാശി എന്ന് പറയുമ്പോൾ കന്നിരാശിക്ക് ആറാമത്തെ രാശിയാണ് ആറിൽ നിന്നിരുന്ന വ്യാഴമാണ് അഞ്ചിലേക്ക് വരുന്നത് പാരമ്പര്യവാദികൾ ഇത്രയും കാലം ആറിൽ നിന്നപ്പോൾ മോശസ്ഥാനം എന്ന് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തിയപ്പോൾ നിങ്ങളറിയുക ഇത്രയും കാലം ആറിൽ നിന്നപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ അഞ്ചിലായിരുന്നു വളരെ സ്മൂത്തായി കാര്യങ്ങൾ നടന്നിരുന്ന കന്നിരാശിയിലെ നക്ഷത്രക്കാർക്ക് അഞ്ചിലേക്ക് വ്യാഴം വരുമ്പോൾ ഒരു രാശി പിന്നോട്ട് പിന്നോട്ടിറക്കുമ്പോൾ നാലിലാണ് ഗുണസ്ഥാനത്തേക്കാണ് വരുന്നത് അപ്പോൾ നൂറ് കിട്ടിക്കൊണ്ടിരുന്നിടത്ത് അറുപത് രൂപയെ കിട്ടുകയുള്ളൂ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന വാഹനം നൂറേ നൂറിൽ പോയിക്കൊണ്ടിരുന്ന വാഹനം അറുപതിലേക്ക് താഴും അതനുസരിച്ച് തന്നെ ജീവിക്കേണ്ടി വരും മോശമല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് വരുന്നത് എന്നിരുന്നാലും മുമ്പ് കിട്ടിയിരുന്ന ആർഭാടം അത്രയും ഉണ്ടാവുകയില്ല വീണ്ടും ആ ആർഭാടം നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അടുത്ത വ്യാഴമാറ്റം വീണ്ടും വ്യാഴം കുംഭൻ രാശിയിലേക്ക് പോകുമ്പോഴായിരിക്കും കന്നി രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഇത്രം മുക്കാൽ അത്തം ചിത്ര ആദ്യപാദം ചേർന്ന രണ്ടായിരം നക്ഷത്രക്കാർക്ക് ഗംഭീരമാവുകയുള്ളു ഇപ്പോൾ കുറച്ച് താഴുകയാണ് മോശമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നൂറ് കിട്ടുന്നത് അറുപതിലേക്ക് താഴും വസന്തകാലം മാറി അതിനേക്കാൾ കഠിനമായ വേനൽക്കാലം വരുന്ന പോലെ അപ്പോൾ നമ്മളെപ്പോഴും അറിയേണ്ടത് വ്യാഴമാറ്റം പറയുമ്പോൾ മാത്രം ജ്യോതിഷം ശ്രദ്ധിക്കാതെ എപ്പോഴും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒത്തിരി ഒത്തിരി വീഡിയോകൾ പ്രോഗ്രാമിൽ ചെയ്തിട്ടിട്ടുണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ചാൽ എത്ര ഗതിയില്ലാത്തവർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും സ്വയമേവ ചെയ്യാവുന്ന ചെറിയ ചെറിയ കർമ്മങ്ങളിലൂടെ നമ്മുടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും അതിനുശേഷം ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാം എന്താണ് നമുക്ക് സംഭവിച്ചത് പരാജയത്തിൻ്റെ കാരണം തേടാം അതിനുശേഷം ഒരു ഏലസ് വാങ്ങാം ഗണപതി ഏലസ് അയ്യായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് ആ ഏലസിലൂടെ നമുക്ക് ഒന്നര വർഷം വരേക്കും നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാം പിന്നീട് ബാധാവാഹനം നടത്താം വീടിൻ്റെ വാസ്തു ചെക്ക് ചെയ്യാം ബലി കർമാദികൾ മരിച്ച നാളിന് ചെയ്യാതെ പോയവരുണ്ടെങ്കിൽ കാലങ്ങളായിട്ട് അറിയില്ലായിരുന്നെങ്കിൽ കർക്കിടകു ബലിയും ശിവരാത്രി ബലിയും ബലിയും മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ കൃത്യമായ മരിച്ച നാളിൻ്റെ ബലി ആണ്ടുബലി അതും തിക്ക് ചെയ്താൽ പോലും സമ്പൂർണമായ നക്ഷത്രത്തിന് ചെയ്യുന്ന ഫലം കിട്ടുകയില്ല അങ്ങനെയുണ്ടെങ്കിലെല്ലാം നമ്മുടെ ജ്യോതിഷാലയത്തിൽ ഇത്രയും കാലം ബലിയിടാതെ പോയതിൻ്റെ പ്രായച്ചിത്ത ബലി കർമ്മം ചെയ്തു കൊടുക്കുന്നുണ്ട് മൂവായിരം രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ എത്ര വർഷമായാലും ഒരു കുടുംബത്തിന് മൂവായിരം രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ ആ ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ ആ ദിവസം തന്നെ അതിൻ്റെ റിസൾട്ട് ലഭിച്ചിരിക്കും ഒരു തർക്കവുമില്ല ഈശ്വരയുടെ സത്യവും പരമാർത്ഥവും തിരിച്ചറിയുന്നതിന് പ്രായച്ചത്തെ ബലി ഒന്ന് ഇട്ടു നോക്കിയാൽ മതി ക്രിസ്ത്യാനിക്കായാലും മുസ്ലിമിനായാലും ഹിന്ദുവിനായാലും ആർക്കായാലും ഇവിടെ എല്ലാം കർമ്മം ഒരേപോലെ തന്നെയാണ് ചെയ്തു കഴിയുമ്പോൾ ഫലം ഉറപ്പാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വയറ് നിറയുന്ന പോലെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ശ്രീകൃഷ്ണ വാസ്തുജ്യോതിശാലത്തിൽ നിന്ന് ചെയ്തു കൊടുക്കുകയുള്ളൂ ചെയ്യിപ്പിക്കുകയുള്ളു ജ്യോതിഷം തട്ടിപ്പല്ല എന്ന ഒരു ഉറപ്പ് കൊറോണ കാലഘട്ടത്തിൽ ഈ കൊറോണ കാലഘട്ടം ഒരു തിരിച്ചറിവിൻ്റെ കാലഘട്ടമാണ് തിരിച്ചറിയുക ആൾ ദൈവങ്ങളെല്ലാം മാളത്തിൽ ഒളിച്ച ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യർക്കും സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ മഹർഷി പരമ്പര മഹർഷീശ്വരന്മാർ അവരുടെ തപസ്സിലൂടെ നേടിത്തന്ന മഹത്തായ അറിവുകളാണ് നമ്മുടെ ശ്രീകൃഷ്ണ വാസ്തു വാസ്തുജ്യോതിഷാലയത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് കഞ്ഞിമൂല എന്നാൽ എന്താണെന്നോ അഗ്നിമൂല എന്നാൽ എന്താണെന്നോ അറിയില്ലാത്ത വാസ്തു വാസ്തുവാചാര്യന്മാർ അഗ്നിമൂല എന്നാൽ അഗ്നി കത്തിക്കേണ്ട സ്ഥലമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വാസ്തു ആചാര്യന്മാർ നാടുവാഴുന്ന നമ്മുടെ നാട്ടിൽ എന്താണ് അഗ്നിമൂല അതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് തന്നെയാണ് നമ്മുടെ ജ്യോതിഷാലയത്തിലൂടെ ഉത്ബോധിപ്പിക്കുന്നത് അതിൻ്റെ എല്ലാം വീഡിയോകൾ ഒത്തിരി ഒത്തിരി നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിക്കുന്ന വാസഗ്രഹവും നമ്മുടെ ജീവിതവുമായിട്ട് ജയപരാജയങ്ങൾക്ക് വലിയ ബന്ധമുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക ഞാനീ പറയുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ജ്യോതിഷമായാലും വാസ്തുവായാലും പൂജാകർമ്മങ്ങളായാലും പഠിച്ചെടുക്കുന്നതിന് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും വാസ്തു ജ്യോതിഷാലയത്തിൽ ജാതിമത ഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായഭേദമെന്നെ പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര മറ്റൊരാൾ തൃശ്ശൂർ കേച്ചേരിയിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ ജീവിതത്തിൽ കാലിടറി വീണുപോയവർക്ക് ജീവിത സൗഭാഗ്യങ്ങൾ നിറയെ നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് രാഹുർ ദശാകാലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർക്ക് കുടുംബസമാധാനം ഉന്നത വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സിനിമയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം മാസത്തിൽ നാലെണ്ണം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴ നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതേപോലെ തന്നെ കന്നിമാസം ആയുലത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇടവപ്പത്ത് വരെയുള്ള സമയങ്ങളിൽ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും എല്ലാ മാസത്തിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയിട്ടുള്ള നിരവധി ഭക്തർ പ്രേക്ഷകർ നമുക്കുള്ളത് കൊണ്ട് കന്നിമാസം ആയില്ലത്തിന് ശേഷം ഈ പൂജാ സംവിധാനങ്ങൾ നിറയെ ബുക്കിംഗ് ആകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് ബുക്ക് ചെയ്യാം നിലവറയ്ക്കകത്ത് ഭക്തർക്ക് ഭഗവാന് ദക്ഷിണ സമർപ്പിച്ച് നിവേദ്യങ്ങൾ സമർപ്പിക്കുന്ന മനോഹരമായ പൂജാവിധി അതേപോലെ തന്നെ ഭഗവാന് ഏറ്റവും ഇഷ്ടവും വിശിഷ്ടവുമായ നൂറുമ്പാലും ഭക്തരെക്കൊണ്ട് തന്നെ തയ്യാർ ചെയ്യിക്കുന്ന അപൂർവമായ പൂജാവിധി ഇതെല്ലാം കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിയിൽ മാത്രമേ ഉള്ളൂ വിളിച്ചാൽ വെളിപ്പുറത്ത് വാണരുള്ളുന്ന ആ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് ആർക്ക് വേണമെങ്കിലും ലക്ഷണം സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ ഇപ്പോൾ മുതൽ ബുക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ എത്ര വിശ്വാസി അല്ലെങ്കിൽ പോലും വെറും അൻപത് രൂപ മുടക്കി നിവേദ്യം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്ക് ഒഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴുന്ന നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം കാലങ്ങളായിട്ട് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് പോലും ഇതേ വരേക്കും എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന തോന്നൽ വരാത്തവരെ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല കാരണം ഇവിടെയെല്ലാം വരുന്നത് എല്ലാം തകർന്നടിഞ്ഞ് നർമൂലനാശവും ആയതിനു ശേഷം മാത്രം ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേയല്ല ആ ഒരു ചിന്ത വിടുക നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ കഴിവിന് കഴിവിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മാറാ രോഗങ്ങളാൽ വലഞ്ഞ് എത്ര ചികിത്സട്ടും മാറാതെ പോകുന്നുണ്ടെങ്കിൽ കടക്കിണിയിൽ നിന്നും കരകയറാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിഷശാലത്തിന്റെ സഹായം തേടുക തന്നെ വേണം ഒരിക്കലും അരച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഈ ശാസ്ത്രം ഒരിക്കലും പറ്റിക്കലല്ല സത്യമാണ് എന്ന ആ ഒരു ഉത്ബോധനം ഉൾക്കൊള്ളുക ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് മോഹനാണ് ഞാന് രണ്ടായിരത്തി പതിനാറില് സാറിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയതാണ് അന്ന് കണ്ടിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാറിനെ കിട്ടിയില്ല രണ്ടായിരത്തി പതിനാറില് പിന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് സാറിനെ കിട്ടുന്നത് സാറ് കിട്ടില്ല ആ വേറെ ആളെ ഫോൺ അപ്പോൾ അവർ പറഞ്ഞു അർജന്റ് കാണണമെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ അപ്പം അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഞാൻ ഒരു മാസം വെയിറ്റ് ചെയ്തു എന്നിട്ട് സാറിനെ കണ്ടു അന്ന് മൂവായിരം റുപ്യാണ് സാറിനെ കാണാൻ പക്ഷെ ഇന്ന് കാണാൻ വളരെ തുച്ഛമായി ബസ്സേ ഉള്ളൂ അന്ന് സാറിനെ ഞാൻ കണ്ട് എൻ്റെ ഒരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ വന്നത് പിന്നെ പലതരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് സാറിനെ ഞാൻ ഡയറക്റ്റ് കണ്ടത് അപ്പം അങ്ങനെ കണ്ട് ഞാൻ വന്നതും ഏലസ് വാങ്ങിച്ചാൽ മതി ഏലസ് വാങ്ങിച്ചു ഏലസ് വാങ്ങിച്ചു ഏകദേശം ഒരു ഒരു വർഷം കൂടി വേണ്ട അതിന് മുമ്പിലേ നമ്മൾ പൈസ ഒക്കെ റെഡിയായി ഞാൻ എന്നാലും സാറ് കറക്റ്റാണോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പതുക്കെ അതൊക്കെ ഇത് പൈസ ഒക്കെ റെഡിയാണ് പൊതുജിക്കാൻ എന്നാൽ ആണോ ഇല്ലേ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു അപ്പൊ നോക്കി നമുക്കൊരു വളരെ കറക്റ്റാണ് പെർഫെക്റ്റ്ലി കറക്റ്റാണ് അങ്ങനെ ഞാൻ സാറിൻ്റെ ഏല സമ്മാനിച്ചു കെട്ടി പൂജക്ക് വന്നു പൂജാ പരിഹാരം ചെയ്ത് നമ്മളെ കാര്യങ്ങളൊക്കെ ശരിയായി ഇനി ശരിയാക്കണ്ട അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സാറിനെ ഞാൻ വിളിക്കും വിളിച്ച കിട്ടില്ല സാറ് ഭയങ്കര തിരക്കാണ് കിട്ടില്ല അപ്പൊ അങ്ങനെ എങ്കിലൊക്കെ നമുക്ക് സാറിനെ കണ്ടെത്തി നമ്മളെ മറ്റേ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ റെഡിയാക്കി ഇപ്പം ഞാൻ രണ്ടാമത്തും വന്നിരിക്കുകയാണ് എല്ലാ അതിന്റെ ബാധ്യകളുണ്ട് വന്നു അപ്പൊ അതിനെ മാറ്റാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ സാറിനെ പോലെ അയ്യാണെങ്കിൽ ഒരു പേടിയും പേടിക്കില്ല ജീവിതം രക്ഷപ്പെടും അത് നമ്മളെ മനസ്സിൽ ഉറപ്പ് വേണം ഭഗവാൻ ഗണപതി സഹായിക്കും ആ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇത്ര എനിക്ക് പറയാനുള്ളത് അന്ന് നമ്മൾ മൂവായിരം രൂപ നമ്മൾ കൊടുത്തത് ഇന്ന് ആയിരത്തി ഇരുന്നൂറേ ഉള്ളൂ ഇന്നിപ്പോ ആ കണക്ക് നോക്കുമ്പോൾ നമ്മള് ആറായിരം രൂപ ആവണം ആയിട്ടില്ല സാറ് പൈസക്ക് ആവശ്യമൊന്നുമില്ല അതെല്ലാം ഇതിന്റെ ബാക്കില് ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ സാറ് വീഡിയോ എല്ലാം പറയും അതെല്ലാവരും കേൾക്കാം കേട്ട് എല്ലാവരും ഇതിന് ഫോളോ ചെയ്യാം നന്ദി നമസ്കാരം